പ്രിയ സഹോദരി സഹോദരന്മാരെ, മന്ന എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ വൈദിക പരിശീലനം നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ എനിക്ക് ഒരു ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ അത്ഭുതം തോന്നിയെന്ന് വരാം. ഞാൻ അവധിക്കൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ അവൾ എൻ്റെ അടുത്ത് വരും, വർത്തമാനം പറയും. അവൾ ഒരിക്കലും പോവുകയില്ല. സന്ധ്യയാകുമ്പോൾ അവളുടെ മമ്മി വന്നാണ് അവളെ കൂട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. അവളുടെ പേര് മിനിമോൾ എന്നായിരുന്നു. ഞാൻ അച്ഛനൊക്കെയായി എൻ്റെ ഇടവകയിൽ ആദ്യ ബലിയൊക്കെ അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ സിസ്റ്റേഴ്സ് എന്നെ അവരുടെ മഠത്തിൽ കുർബാന ചെല്ലുന്നതിനായിട്ട് ക്ഷണിച്ചു. ഒരു ദിവസം ഞാൻ ആ മഠത്തിൽ കുർബാന ചൊല്ലി കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോൾ മദർ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ നേഴ്സറി സ്കൂൾ ഒന്ന് സന്ദർശിക്കാൻ. അങ്ങനെ ഞാൻ ആ നേഴ്സറി സ്കൂളിൽ ആ കുട്ടികളെ കാണാനായിട്ട് ചെന്നപ്പോൾ ഈ മിനിമോളും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവൾ ഓടി വന്ന് എൻ്റെ കയ്യിൽ കയറി പിടിച്ചു. എന്നിട്ട് അവൾ എൻ്റെ കയ്യിൽ നിന്നും പിടിപിടിക്കുന്നില്ല. അവൾ പിടിപിടിക്കാതെ ആയപ്പോൾ അവൾ പറഞ്ഞു, ഇത് എൻ്റെ അച്ഛനാണ്, അതുകൊണ്ട് ഞാൻ വിടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവളുടെ പിടി എന്നിൽ നിന്നും വിടിയിക്കുന്നതിനായിട്ട് സിസ്റ്റർ പറഞ്ഞു, മോളിങ്ങ് വന്ന് ഇത് ഇപ്പോൾ ഒരു പടം വരച്ചേ എന്ന് പറഞ്ഞു. അപ്പോഴവൾ പറഞ്ഞു, ഇല്ല, ഞാൻ അച്ഛൻ്റെ കൂടെ നിൽക്കുകയാണ്, വരയ്ക്കുകയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മോൾ അച്ഛൻ്റെ ഒരു പടം വരച്ചേ എന്ന് പറഞ്ഞു. അപ്പോഴവൾ പറഞ്ഞു, അത് വരച്ചാൽ ശരിയാകുകയല്ല എന്ന് പറഞ്ഞു. സിസ്റ്റർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മോൾ ആ സ്ലേറ്റിങ് തന്നെ സിസ്റ്റർ അച്ഛൻ്റെ ഒരു പടം വരയ്ക്കാമെന്ന് പറഞ്ഞു. കാരണം സിസ്റ്റർ ഡ്രോയിങ്ങിൽ സമ്മാനമൊക്കെ കിട്ടിയ ഒരു സിസ്റ്ററായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, സിസ്റ്റർ വരയ്ക്കണ്ട, കാരണം സിസ്റ്റർ വരച്ചാലും അത് ശരിയാകുകയില്ല എന്ന് പറഞ്ഞു. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികളുടെ ചിത്രം മോശമായിട്ട് വരയ്ക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയില്ല. മിനിമോൾ എന്നെ സ്നേഹിച്ചിരുന്നത് കൊണ്ട് എൻ്റെ ചിത്രം മോശമായിട്ട് അവൾ വരച്ചാൽ മോശമായി പോകും എന്ന് കരുതി വരയ്ക്കാനായിട്ട് അവൾ തയ്യാറാകിയില്ല. അവൾ മാത്രമല്ല, മറ്റുള്ളവരെ കൊണ്ട് മോശമായിട്ട് വരപ്പിക്കാനായിട്ട് നമ്മൾ തയ്യാറാവുകയില്ല നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികളുടെ ചിത്രങ്ങൾ. അതുകൊണ്ടാണ് ആ സിസ്റ്റർ വരയ്ക്കാമെന്ന് പറഞ്ഞപ്പോഴും അവൾ പറഞ്ഞു, സിസ്റ്റർ വരയ്ക്കണ്ട, സിസ്റ്റർ വരച്ചാലും അത് ശരിയാകില്ല എന്ന്. അപ്പോൾ മറ്റുള്ളവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന വ്യക്തികളാണ് നമ്മളെങ്കിലും നമ്മുടെ വാക്കുവഴിയോ പ്രവൃത്തി വഴിയോ സംസാരം വഴിയോ മറ്റുള്ളവരുടെ ചിത്രം മോശമായിട്ട് വരയ്ക്കുന്നതിനായിട്ട് ചിത്രീകരിക്കുന്നതിനായിട്ട് നമ്മൾ തയ്യാറാവുകയില്ല. യേശുവിനെ സ്നേഹിക്കുന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരുമെങ്കിൽ നമ്മുടെ ജീവിതവും നമ്മുടെ സംസാരവും നമ്മുടെ പ്രവർത്തനങ്ങളും വഴി യേശുവിൻ്റെ മോശമായ ഒരു ചിത്രം മറ്റുള്ളവർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതിനായിട്ട് കൊടുക്കുന്നതിനായിട്ട് നമ്മൾ ഒരിക്കലും തയ്യാറാവുകയില്ല. അതിനാൽ യേശുവിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന വ്യക്തികളായിട്ട് തീരുമ്പോൾ യേശുവിൻ്റെ നല്ല ചിത്രം മറ്റുള്ളവരുടെ മുമ്പിൽ കൊടുത്തുകൊണ്ട് പോകുന്നതിന് നമുക്ക് സാധിക്കും. അതിനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.